പതിനാറാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ ഓർമ്മകളുമായി 58-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിലെത്തിയ അമ്മയും മകളും കലോത്സവ നഗരിയെ വേറിട്ട കാഴ്ചയായി. തൃശൂർ സ്വദേശിനി പാർവതി സുന്ദരരാമനാണ് അമ്മ ലക്ഷ്മിക്കൊപ്പം കലോത്സവ നഗരിയിൽ എത്തിയത്. ആയിരത്തി തൊള്ളായിരത്തി 76-ൽ കോഴിക്കോടിൽ നടന്ന 16-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം കഥാപ്രസംഗ മത്സരത്തിൽ 1-ാം സമ്മാനം കരസ്ഥമാക്കിയപ്പോഴുള്ള അതേ ആത്മനിർവൃതിയാണ് ഇന്നും ഈ അമ്മയ്ക്കും മകൾക്കും. തുടർന്നിങ്ങോട് ഓരോ കലോത്സവ വേദികളിലും പഴയകാല ഓർമ്മകളുമായി സജീവ സാന്നിധ്യമാണ് ഇവർ. കഥാപ്രസംഗം മത്സര ഇനമായി ഉൾപ്പെടുത്തിയ ആദ്യ കലോത്സവത്തിലെ വിജയിയാണ് പാർവതി സുന്ദരരാമൻ. വർഷങ്ങൾക്കിപ്പുറം കലോത്സവ ഓർമ്മകളിൽ ഇന്നും പക്കമേളത്തിന്റെ അകമ്പടിയില്ലാതെ അവതരിപ്പിച്ച ആ കഥാപ്രസംഗം വീണ്ടും അവതരിപ്പിക്കുമ്പോൾ ചാലപ്പുറം ഗണപതി ഗവൺമെന്റ് ഗേൾസ് സ്കൂളിലെ 10-ാം ക്ലാസ്സുകാരിയായി മാറി ഈ തൃശൂർക്കാരി. അതാ നോക്കൂ, സുന്ദരമായൊരു മണിമേട. അതിന്റെ മണിമുറ്റത്തിൽ ഇരുന്നിരിക്കുന്നത് ആരാണ്? പ്രൗഢഗംഭീരഭാവത്തോടെ ഒരു കൊച്ചമ്മ. അവരെന്താണ് ചെയ്യുന്നത്? തൻ്റെ വളർത്തുപൂച്ചയായ മല്ലിയെ മടിയിലിരുത്തി മന്ദം മന്ദം തലോടി സ്വർണ തളികയിൽ പാല് കുടിപ്പിക്കുകയാണ്. 42 വർഷങ്ങൾക്കിപ്പുറം 15-കാരി അമ്മയും അമ്മുമ്മയുമായി. എങ്കിലും ഈ കലാകാരിക്ക് അമ്മയാണ് എല്ലാം. അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ പിന്നിൽ എൻ്റെ വിജയത്തിന് എല്ലാം കാരണം എൻ്റെ അമ്മയാണ്. ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ കലാസ്വാദകർക്കിടയിലൂടെ കടന്നു പോകുന്ന ഒരുപടി കലാപ്രതിഭകൾക്കിടയിൽ വ്യത്യസ്തരാവുകയാണ് ഈ അമ്മയും മകളും. കലോത്സവ വേദികളോടുള്ള ഈ അമ്മയുടെയും മകളുടെയും പ്രണയം ഇന്നും തുടരുകയാണ്. 42 വർഷങ്ങൾക്കിപ്പുറവും തൃശൂർ കലോത്സവ വേദികളിൽ സജീവമാണ് ഈ രണ്ടുപേരും. കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ ശ്രീനാഥന്റെ ദൃശ്യങ്ങൾക്കൊപ്പം സിജോ വർഗീസ്, ജീവൻ ന്യൂസ്.